ശബരിമലയിൽ ആചാര സംരക്ഷണത്തിനായി നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന വാഗ്ദാനവുമായി NDA പ്രകടന പത്രിക പുറത്തിറക്കുമ്പോഴാണ് ഈ വാഗ്ദാനങ്ങൾ. ക്ഷേമ പെൻഷനുകൾ 3500 രൂപയായി ഉയർത്തും. കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന് അന്ത്യം കുറിക്കാനുള്ള പ്രവർത്തന പദ്ധതികളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നും പ്രകടന പത്രിക പുറത്തിറക്കിയ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. പ്രവർത്തിക്കാനാവുന്നത് മാത്രം പറയുക, പറയുന്നത് പ്രവർത്തിക്കുക എന്നതാണ് പ്രകടന പത്രികയുടെ മുഖമുദ്രയെന്ന് ദേശീയ ജനാധിപത്യ മുന്നണി അവകാശപ്പെട്ടു. സ്വതന്ത്രവും ഭക്തജന നിയന്ത്രിതവും കക്ഷി രാഷ്ട്രീയ വിമുക്തവുമായ ക്ഷേത്രഭരണ വ്യവസ്ഥ ഉറപ്പുവരുത്തും. ശബരിമല ആചാര സംരക്ഷണത്തിനായി നിയമനിർമ്മാണം നടത്തും. തന്ത്രി, പന്തളം കൂട്ടാരം, ഭക്തജന സംഘടനകൾ എന്നിവരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സ്വതന്ത്രവും പരമാധികാരമുള്ളതുമായ ഭരണസമിതി രൂപീകരിക്കും. Their candidate Katak Surendran says that no, they are not. Clarify where you stand. You are for entry or against entry. കേരളം ഭീകരവാദ വിമുക്തമാക്കുമെന്ന് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. ലവ് ജിഹാദിനെതിരെ നിയമനിർമ്മാണം നടത്തും. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ഉറപ്പാക്കും. എല്ലാവർക്കും വീട്, കുടിവെള്ളം, വൈദ്യുതി എന്നിവ ഉറപ്പാക്കും. BPL കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6 പാചകവാതക സിലിണ്ടർ സൗജന്യമായി നൽകും. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് ഉറപ്പാക്കും. കേരളത്തിൽ മാത്രം പരസ്പരം മത്സരിക്കുന്ന CPMഉം കോൺഗ്രസും പരിഹാസ പോരാട്ടമാണ് നടത്തുന്നതെന്നും പുതിയ കേരളത്തിനായി മോദിക്കൊപ്പം അണിചേരണമെന്നും പ്രകടന പത്രിക ആഹ്വാനം ചെയ്യുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.